തൃശൂർ ഹോംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തൃശൂർ ഹോം അവതരിപ്പിക്കുന്ന വീട് തൃശൂർ റോഡിൽ നിന്ന് കേവലം 5 കിലോമീറ്റർ താഴെ മാത്രം ദൂരമുള്ള ഒരു സ്ഥലത്താണ്. വളരെ വൈഡായിട്ടുള്ള റോഡ് വൈഡനിങ് ഉള്ള റോഡിന്റെ ഫ്രണ്ടിലായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്തിരിക്കുന്നത്. ബസ് റൂട്ടിൽ നിന്ന് 500 മീറ്റർ താഴെയാണ് ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം. 5 സെന്റ് സ്ഥലത്തിൽ 3000 സ്ക്വയർ ഫീറ്റിന് താഴെ 5 ബെഡ്റൂമോട് കൂടിയിട്ടുള്ളതാണ് ഈ വീട് ഒരുക്കിയിരിക്കുന്നത്. ഒന്നിൽ കൂടുതൽ വണ്ടികൾ വീടിന്റെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഒരു കാർ പാർക്കിംഗ്. വോൾട്ടെയിലിന് പകരം തേക്കിന്റെ പാനലിംഗ് ആണ്, തേക്ക് മരം കൊണ്ടുള്ള പാനലിംഗ് ആണ് ഫ്രണ്ടിൽ നടത്തിയിരിക്കുന്നത്. ഈ വീടിന്റെ മിക്ക ഭാഗങ്ങളിലും മിക്ക മരങ്ങളിലും പാനലിംഗ് നടത്തിയിട്ടുണ്ട്. സ്റ്റെയർകേസിന്റെ താഴെയായാലും കബോർഡുകളെല്ലാം തേക്കിന്റെ ഡോറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഈ വീടിന്റെ ഒരു സ്പെഷ്യാലിറ്റി. എടുത്തു പറയാവുന്ന വേറൊരു സ്പെഷ്യാലിറ്റി, ഇത് സിമെന്റ് ബ്രിക്സിലല്ല ഉണ്ടാക്കിയിരിക്കുന്നത്, റെഡ് ബ്രിക്സിലാണ് എന്നുള്ളതാണ്. ചൂളക്കട്ട എന്ന് പറയും, അതിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് തേക്കിന്റെ പാനലിംഗ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് എല്ലാം അറിയുന്നത്. അതായത് ടൈലുകൾക്ക് പകരം മരത്തിന്റെ തന്നെ, തേക്ക് മരത്തിന്റെ പാനലിംഗ്, മരത്തിന്റെ ഉപയോഗിച്ചിട്ടുള്ള ഒരു പാനലിംഗ് സംവിധാനമാണത് ഉപയോഗിച്ചിരിക്കുന്നത് ടൈലുകൾക്ക് പകരം. അങ്ങനെ ഒരു മനോഹരമായ രീതിയിലാണ് ഈ വീടിന് പണി കഴിപ്പിച്ചിരിക്കുന്നത്. കുറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. താഴത്തെ 2 ബെഡ്റൂം, മുകളിൽ 2 ബെഡ്റൂമാണ്. ഇത് ഗ്രൗണ്ട് ഫ്ലോറിലെ 1 ബെഡ്റൂമാണ്, ഫസ്റ്റ് ബെഡ്റൂം. ഇതിന്റെ വാർഡ്രോബുകളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മറ്റാം. അത് തേക്കിന്റെ ഡോറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്, തേക്ക് മരത്തിന്റെ ഡോറുകളിലാണ് ഉപയോഗിച്ച് പോളിഷ് ചെയ്തിരിക്കുന്നതാണ്. അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം ഉണ്ട്. മൊത്തം 5 ബാത്റൂമുകളുണ്ട്. ഒരു കോമൺ ബാത്റൂമും 4 ബെഡ്റൂമുകൾക്ക് അറ്റാച്ച്ഡും, 1 ബെഡ്റൂമിന് ബാത്റൂം ഇല്ല. ഇത് കിച്ചണാണ്. കിച്ചന്റെ ഡോറുകളും നോക്കിയാൽ മനസ്സിലാവും, കബോർഡുകളുടെ ഡോറുകളെല്ലാം. ഇതെല്ലാം തേക്കിന്റെ പാനലിംഗ് മരം ഉപയോഗിച്ചാണ് ഡോർ വെച്ചിരിക്കുന്നത്. വളരെ വിശാലമായിട്ട് ഒരുപാട് കബോർഡുകൾ കിച്ചണിലുണ്ട്. വളരെ വിശാലമായിട്ടുള്ള കിച്ചണുകളാണ്. ഇതൊരു കിച്ചനോടനുബന്ധമായതൊരു വർക്ക് ഏരിയ. അതിനോടനുബന്ധമായി തന്നെയാണ് ഒരു കോമൺ ടോയ്ലറ്റും ഉള്ളത്. എല്ലാ രീതിയിലും മനോഹരമായിട്ടുള്ള പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു വീടാണിത്. സ്റ്റെയർകേസിനോട് അനുബന്ധമായി ഇതാണ്. ഡൈനിങ് ഹാളിനോട് അനുബന്ധമായിട്ടാണ് 2-ാമത്തെ ബെഡ്റൂം ഉള്ളത്. അത് നമ്മുടെ വാർഡ്രോബുകൾ, ഫോൾ സീലിംഗ് വർക്കുകൾ, LED ലൈറ്റുകൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമുകളുണ്ട്. ഇത് 2-ാമത്തെ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം. വളരെ മനോഹരമായി തന്നെ ബാത്റൂം എല്ലാം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എല്ലാ സൗകര്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫിറ്റിംഗ്സുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരുപാട് ലക്ഷറി ഫിറ്റിംഗ്സും ഒന്നുമില്ല, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള. ഇനി നമുക്ക് സ്റ്റെയറിലൂടെ കയറി ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. സ്റ്റെയറിലൂടെ കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക്, കയറുന്ന സ്റ്റെയർ പകുതി കയറുമ്പോൾ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ഡോറ് കാണാം. ഞാനിപ്പോൾ കാണിച്ചു തരാം. ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഡോറ്, ഇത് നമ്മൾ ഓപ്പൺ ടെറസിലേക്കുള്ള ഡോറാണ്. അവിടേക്ക് പോകുന്ന ഒരു സ്പേസ് അവർ റൂമായിട്ട് തന്നെ കൺവേർട്ട് ചെയ്യുന്നു. സ്റ്റഡി റൂമോ വേറെ എന്തെങ്കിലും ഗസ്റ്റ് റൂമോ എന്ത് വേണമെങ്കിലുമായിട്ട്. എന്നിട്ട് പിന്നെ ഓപ്പൺ ടെറസിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ ടെറസെല്ലാം ഷീറ്റ് ഇട്ടിട്ട് ഭദ്രമാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം വർക്ക് സ്പേസ് പോലെ നമുക്ക് ഉപയോഗിക്കാം. ഒരു ഈ വീടിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി റൂഫ് ടോപ്പിലേക്ക് കയറി കഴിഞ്ഞാൽ റൂഫ് ടോപ്പിലും ഷീറ്റെല്ലാം ഇട്ട് ഭദ്രമാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു പ്രൈസാണ് ഈ വീടിനുള്ള ഇത്. ഉടമ ചോദിക്കുന്ന വില ഈ വീടിന് 1 കോടി രൂപയാണ്. സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഇതെല്ലാം തേക്കിന്റെയാണ് കേട്ടോ. ഈ വെച്ചിരിക്കുന്ന സ്റ്റെയർകേസിന്റെ ഹാൻഡിലെല്ലാം തേക്കിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളും. ഇതൊരു ഡബിൾ ഹൈറ്റുള്ള സ്പേസ് ആയിട്ടാണ് ലിവിംഗ് ഏരിയ ഡെയിലി കൊടുത്തിരിക്കുന്നത്. ഇത് 2-ാമത്തെ ബെഡ്റൂമാണ്. അപ്പൊ ഒരു ബെഡ്റൂം നമ്മൾ കണ്ടു സ്റ്റെയർകേസ് കയറി വരുന്നത്. അപ്പം അങ്ങനെയുള്ളതാണ് 5 ബെഡ്റൂം ആവുന്നത്. സ്റ്റെയർകേസിന്റെ ആണ് ഈ ഡോറുകളെല്ലാം നമ്മൾ തേക്കിന്റെ ഡോറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം ഇതാണ്. ഇനി ഫസ്റ്റ് ഫ്ലോറിൽ 3-ാമത്തെ ബെഡ്റൂം കാണാം. അപ്പൊ ഗ്രൗണ്ട് ഫ്ലോറിന് 2 ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ആണ്. ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. ഇത് 2-ാമത്തെ ബെഡ്റൂമാണ്. മെയിൻ റോഡിന് വളരെ അടുത്താണ്. ഇതിന്റെ റോഡെല്ലാം വളരെ വൈഡ് ആയിട്ടുള്ള റോഡ് കാണാം. ഇത് നമുക്ക് ബാൽക്കണിയാണ്. നമ്മുടെ സിറ്റൗട്ടിന്റെ അതേ ലെവലിലാണ് ബാൽക്കണിയിൽ. ബാൽക്കണിന്റെ ആ സൈഡുകളിലും വാൾട്ടെയിലിന് പകരം തേക്കിന്റെ പാനലിംഗ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. തേക്കിന്റെ മരങ്ങളുടെ പാളികൾ കൊണ്ട് ഒട്ടിച്ചിരിക്കുന്നതാണ്. ഒട്ടിക്കാൻ പറഞ്ഞാൽ ചതിലൊന്നും വരാതെ അത് ചതിൽ പ്രൂഫ് എല്ലാം കൊടുത്തിട്ടാണ് നമ്മളതിൽ ചെയ്തിരിക്കുന്നത്.
കൂടുതൽ വിവരങ്ങൾ ഈ വീടിനെ കുറിച്ച് അറിയുന്നതിനായി തൃശൂർ ഹോംസിന്റെ മുകളിൽ നമ്പറുമായി ബന്ധപ്പെടുക.